പഞ്ചാബ് എന്നാൽ അഞ്ച് നദികളുടെ നാടെന്നാണ് അർത്ഥം എൺപത് ശതമാനത്തോളം കൃഷിഭൂമിയുള്ള കാർഷിക വൃത്തി പ്രധാന തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ജലവിഭാഗമാണ് പഞ്ചാബിലുള്ളത് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് പഞ്ചാബ് കൃഷിയെ കൂടാതെ അവർക്ക് ഈ തുണി നെയ്ത്ത് ശാലകൾ അനുമതിയുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയുണ്ട് മറ്റ് പല കമ്പനികളുമുണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഒരുപാട് ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഈ പഞ്ചാബ് പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തലേക്കെട്ടൊക്കെയുള്ള സിഖ്കാരെ തന്നെയാണ് ഇന്ത്യയിലാകെ രണ്ട് കോടി സിഖുകാരാണുള്ളത് അതിലെ അമ്പത്തി ഏഴ് ശതമാനം പേരും പഞ്ചാബിലാണ് ഉള്ളത് പഞ്ചാബിലെ സിഖ് ജനസംഖ്യ എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ഒമ്പതാണ് പഞ്ചാബിലെ ഈ സിഖ് ജനസംഖ്യ ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ കണക്ക് പ്രകാരമുള്ളതാണ് സിഖുകാരെ നമ്മളുടെ ഇന്ത്യയിൽ കണക്കുകൂട്ടുന്നത് ന്യൂനപക്ഷങ്ങളായിട്ട് തന്നെയാണ് കാരണം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ കണക്ക് കൂട്ടുമ്പോൾ സിഖ്കാർ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവരെ ന്യൂനപക്ഷമായിട്ടാണ് കണക്കൂട്ടുന്നത് പക്ഷേ പഞ്ചാബിലെത്തുമ്പോൾ സിഖ്കാർ അവിടുത്തെ ഒരു നിർണായക ശക്തിയാണ് അമ്പത്തേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം പേർ സിഖ്കാരുണ്ട് സിഖുകാർ മാത്രമല്ല ഹിന്ദുക്കളും പഞ്ചാബിലുണ്ട് അവരെ മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം ഹിന്ദുക്കളും മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളുമുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിലെ മറ്റ് ജാതീയമായ കണക്കുകളിലേക്ക് പോയാൽ ഒ ബി സി മുപ്പത്തി ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനമുണ്ട് ദളിത് മുപ്പത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമുണ്ട് ദളിത് എന്ന് പറയുമ്പോൾ സിഖ്കാരിൽ തന്നെയും ദളിത് വിഭാഗങ്ങളുണ്ട് സിഖുകാരിൽ തന്നെ ഒ ബി സിയുണ്ട് ഹിന്ദുക്കൾ ഒ ബി സി ഉണ്ട് ഹിന്ദുക്കൾ ദളിതുണ്ട് സിഖ്കാരിലുള്ള പ്രധാനപ്പെട്ട ഒ ബി സി വിഭാഗങ്ങൾ മസാബി സിഖ് രാംദാസിയ സിഖ് രവിദാസിയ സിഖ് ആ ധരാവി ബാൽമീക്ി എന്നൊക്കെ തുടങ്ങിയ ദളിത് വിഭാഗങ്ങളൊക്കെ സിക്ക് ഇതിലുള്ള ദളിത് വിഭാഗങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും ആ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സിഖ്കാരനാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി കാലാകാലങ്ങളിലായിട്ട് അകാലിദളിലും കോൺഗ്രസ്സും നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പഞ്ചാബിൽ നിലനിന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ അകാലിദളിന് തുടർഭരണം കിട്ടി ഈ അകാലിദളിന് തുടർഭരണം കിട്ടിയതാണ് അകാലിദളിന്റെ ഏറ്റവും വലിയ നാശത്തിന്റെ കാരണമായത് കാരണം ആ ഒരു തുടർഭരണം കിട്ടിയതോടുകൂടി അകാലിദൾ വളരെയധികം അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത് ഗതാഗത മാഫിയ മണൽ മാഫിയ മയക്കുമരുന്നു മാഫിയ അങ്ങനെ തുടങ്ങിയ സർവ്വ ഇടത്തും ഈ ബാദലിൻ്റെ ആളുകൾ ഇല്ലെങ്കിൽ അകാലിദളിൻ്റെ നേതാക്കന്മാരുടെ കൈകളിലായി അതായത് ഒരു വലിയ അഴിമതി തന്നെയാണ് പഞ്ചാബിൽ നടന്നത് അത് ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടിയ ഒരു ഭരണമായിരുന്നു ഈ പ്രകാശ് സിംഗ് ബാദലിൻ്റെയും മകൻ സുഖ്വീർദർ സിംഗ് ബാദലിൻ്റെയും ഒക്കെ ഭരണം അതായത് അവരെ എങ്ങനെയെങ്കിലും അടിച്ചിറക്കണമെന്ന് തന്നെ ജനം കരുതിയിരുന്നപ്പോഴാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് വരികയും അവിടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുകയും ചെയ്തിട്ടു ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ കരുത്തുണ്ടായിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ ആർ യുമായി ചേർന്നാണ് പഞ്ചാബിൽ മത്സരിച്ച നമുക്കറിയാം കേരളത്തിൽ ആർ എം ബിയും സി പി എമ്മും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണെങ്കിൽ ഇവിടെ പഞ്ചാബിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ വിശാല ഇടതുപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിലും ആർ എം ബി പതിമൂന്ന് സീറ്റിലും പഞ്ചാബിൽ മത്സരിച്ചിരുന്നു അതായത് വിശാല ഇടതുപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി ആർ എം ബി ഐ ആണ് അവരുടെ ദേശീയ തലത്തിലുള്ള സംഘടന അതുമായി ചേർന്ന് മത്സരിച്ചു ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനം മുമ്പ് പഞ്ചാബിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പഞ്ചാബിൽ അതൊന്നുമില്ല പഞ്ചാബിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ കോൺഗ്രസും അകാലിദളിലും പിന്നെ ആം ആദ്മി പാർട്ടിയുമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ ആം ആദ്മി പാർട്ടി ഇരുപത്തി ശതമാനം വോട്ടും നാല് സീറ്റും നേടി അതോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ വളരെ കരുത്താർജിച്ചിരിക്കുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇതുവരെ പഞ്ചാബിനെക്കുറിച്ച് വന്ന സർവേകളല്ല അതൊരു തൂക്ക് സഭയായിരിക്കും എന്ന് പറയുന്നു ഏതായാലും ബി സംബന്ധിച്ച് പറഞ്ഞാൽ ബി ജെ പിക്ക് ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ അവർക്ക് സ്വാധീനമുണ്ട് പഞ്ചാബിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ നാൽപ്പത്തഞ്ച് സീറ്റുകളിലും അറുപത് ശതമാനത്തിന് മുകളിൽ ഹിന്ദു ജനസംഖ്യയാണുള്ളത് ആ വോട്ട് ലഭിച്ചാൽ ബി ജെ പി അവിടെ ഒരു നിർണായക ഘടകമായി മാറും ഈ നാൽപ്പത്തഞ്ച് സീറ്റുകളിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് കാലാകാലങ്ങൾ ഈ അകാലിദൾ ബി ജെ പിക്ക് മത്സരിക്കാൻ നീക്കി വെക്കുന്നത് ഈ സീറ്റുകളിൽ മത്സരിച്ചാണ് ബി ജെ പി ചില സീറ്റുകളിലൊക്കെ ജയിക്കുന്നത് അതായത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അകാലിദളിൻ്റെ തണലിൽ ഉണ്ടും ഉറങ്ങി കഴിയുകയായിരുന്നു പഞ്ചാബിലെ ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ പ്രത്യേകിച്ച് പണികളൊന്നും എടുത്തിരുന്നില്ല അകാലിദളായിരുന്നു പ്രധാന കക്ഷി അവരുടെ തണലിൽ നിന്ന് ഈ പറയുന്ന ഇരുപത്തിമൂന്ന് സീറ്റിൽ അവർ മത്സരിക്കും അതിൽ കുറച്ചൊക്കെ ജയിക്കും എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ കിട്ടും എന്നതിൽ കവിഞ്ഞ് സ്വന്തമായ ഒരു ശക്തിയായി വളർന്നു വരണമെന്നൊരു താൽപ്പര്യം അവർക്കന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നവർ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായി കാരണം അകാലിദൾ അവരുമായുള്ള സഖ്യം പിരിഞ്ഞു അതോടുകൂടി ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു തെരഞ്ഞെടുപ്പ് ആക്കണ്ട പകരം ഈ തെരഞ്ഞെടുപ്പോട് കൂടി പാർട്ടി പഞ്ചാബിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പഞ്ചാബിൽ ബി ജെ പി ശക്തിപ്പെടണമെങ്കിൽ ഈ ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ സിഖ് വോട്ടുകൾ വേണം സിഖ് മുഖങ്ങൾ വേണം അങ്ങനെ പ്രമുഖരായ പല സിഖ്കാരെയും സിഖ് നേതാക്കളെയും അകാലിദളിൽ നിന്നും മറ്റുമൊക്കെ ചാടിച്ച് ബി ജെ പിയിൽ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഒപ്പം തന്നെ ഗ്യാനി സേൽ സിംഗിൻ്റെ ചെറുമകനും ഈ ബി ജെ പിയിൽ ഭാഗമായി മാറുകയും ചെയ്തു ഇപ്പോൾ അവർ നോട്ടം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയാണ് അങ്ങനെ ഒരാളെ ഒരാളെക്കൂടെ കിട്ടിയാൽ അവർക്ക് അവിടെ പാർട്ടി ശക്തമാക്കുക കാരണം ബി ജെ പിക്ക് സാധ്യതകളേറെയുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബെന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം ഒരു നാൽപ്പത്തഞ്ചോളം സീറ്റിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട് ആ ഹിന്ദു സിഖ് ഐക്യം രൂപപ്പെടുത്തി എടുത്താൽ ഈ നൂറ്റിപ്പതിനേഴ് അംഗ നിയമസഭയിൽ അവർക്ക് അത്യാവശ്യം ഭരിക്കാനുള്ള കരുത്തുണ്ടാകും പക്ഷേ അവർക്ക് അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം അവർക്ക് ജനസമ്മതിയുള്ള ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതും ഒരു ശക്തനായ നേതാവ് അവർക്ക് ഇല്ല എന്നുള്ളതുമാണ് അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആലസ്യത്തിലായ ആഴ്ന്നു കിടന്നതുകൊണ്ട് അവർക്ക് അവരുടെ പാർട്ടി സംവിധാനം വളരെ ദുർബലവുമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ല എങ്കിലും അവർ മത്സരിക്കാനിറങ്ങുന്നു ഇത്തവണ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തപ്പെടു ശക്തിപ്പെടുത്തുക അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് നേട്ടം ഉണ്ടാക്കേണ്ടതെന്ന് ഒരു നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പി അതുകൊണ്ട് ഒരു കളിക്കാരൻ്റെ റോളിലേക്കുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കളിക്കാര് കോൺഗ്രസും ഈ ആം ആദ്മി പാർട്ടിയും അകാലിദളുമാണ് ഇത് അകാലിദളിനും വലിയ ഒരു രീതിയിലേക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ആ കാര്യം തള്ളി വലിയൊരു അഴിമതിക്കാരാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ ജനത്തിനുണ്ട് ഒപ്പം തന്നെ ഈ കാർഷിക നിയമം പാസാക്കാൻ ബി ജെ പിയോടൊപ്പം നിന്നതെന്ന് കരുതുന്ന ഒരു വിഭാഗം കർഷകരും ഈ അകാലിദളിനെതിരാണ് എന്നാൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാര്യങ്ങളാകെ തകടമറിഞ്ഞിരിക്കുന്നു കാരണം കോൺഗ്രസ് അവിടെ വീണ്ടും ഭരണത്തിൽ വരുമെന്നൊക്കെ മുമ്പ് എല്ലാവരും പ്രവചിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അതിൽ തന്നെ രണ്ട് പ്രബല വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു ഇപ്പം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത രണ്ടല്ല മൂന്ന് ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു എന്നാണ് സിദ്ധുവിൻ്റെ കൂടെയുള്ള ചില എം എൽ എ മാർ ചേർന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ആം ആദ്മി പാർട്ടി ഒരു ശക്തമായി മുന്നേറ്റം നടത്തുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള കാര്യവും സംശയമാണ് സ്വാഭാവികമായും ഇവിടെ ഒരു സഭ വരാൻ വരാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് പൊതുവെ ഇതുവരെ വന്നിരിക്കുന്ന സർവേകളെല്ലാം പറയുന്നത് അത് ഏറെക്കുറെ ശരിയാകാനാണ് സാധ്യത അകാലിദളും കോൺഗ്രസും ഒപ്പം തന്നെ ഈ ആം ആദ്മിയുമൊക്കെ ഒരു അവരുടേതായ സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു സഭയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ് ഏതായാലും പഞ്ചാബ് രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി നിൽക്കുന്നു അവിടെയൊക്കെ ദേശീയ പാർട്ടിയായ ബി ജെ പി ഒരു എൻട്രിക്കായി കാത്തു നിൽക്കുകയാണ് കാരണം ഇതുവരെ അവർ അടിത്തട്ടിലൊന്നും പണിയെടുത്തിരുന്നില്ല കാരണം അവർക്ക് അകാലിദളിൻ്റെ ഒരു പിന്തുണയിലായിരുന്നു അവർ മത്സരിച്ചതെങ്കിൽ ഇത്തവണ മുതൽ അവർ ഒറ്റയ്ക്ക് കടത്തിലിറങ്ങാനുള്ള തീരുമാനമാണ് അതിനെക്കുറിച്ച് ബി ജെ പിയുടെ പഞ്ചാബിൻ്റെ നേതാക്കൾ പറഞ്ഞത് മുൻപേ തന്നെ ഞങ്ങൾ ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് പഞ്ചാബിൽ ഒരു ശക്തമായ പ്രസ്ഥാനമായി ഞങ്ങൾ വരുമായിരുന്നു പക്ഷേ അന്ന് ഞങ്ങൾ അതിന് വേണ്ടി മെനക്കണ്ടില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിന് നിർബന്ധിതരായിരിക്കുന്നു ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു നൂറ്റി പതിനേഴ് സീറ്റിലും ഞങ്ങൾ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ്സിലെ ഈ അടി ഒപ്പം തന്നെ അകാലിതളിലുള്ള പ്രശ്നങ്ങളും ബി ജെ പി മാക്സിമം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് വലിയ നേട്ടങ്ങളുണ്ടായില്ലെങ്കിലും അവരുടെ പാർട്ടി അവർക്ക് ശക്തിപ്പെടുത്താൻ കഴിയും ഏതായാലും പഞ്ചാബിൻ്റെ കലങ്ങിമറഞ്ഞ ഈ അന്തരീക്ഷം അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ആരോപണം അവിടുത്തെ യുവാക്കൾ കൂടുതലും ഈ മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് അതിലേക്കുള്ള വഴിയിലാണ് എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ അതും ഈ അകാലിദളിൻ്റെ ഭരണകാലത്താണ് അത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് തന്നെ അകാലിദളിനോട് വലിയ ഒരു ശത്രുത അവർ പുലർത്തുന്നുമുണ്ട് ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഏതായാലും പഞ്ചാബിൻ്റെ ഫലം എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും പഞ്ചാബിലെ കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻറ്റ് നന്ദി നമസ്കാരം